നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. ഹെൽത്ത് ആർട്സ് ബ്യൂട്ടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജീരക വെള്ളത്തെക്കുറിച്ച്, അതായത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതും പുരാതന കാലം മുതൽ ഉപയോഗിച്ചു വരുന്നതുമായ ഒരു കുടിവെള്ളമാണ് ജീരക വെള്ളം എന്നുള്ളത്. ഒരു നല്ല സദ്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ടും പണ്ട് നമുക്ക് കുടിക്കാൻ കിട്ടിയിരുന്നത് ജീരക വെള്ളമാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഗുണങ്ങളെക്കുറിച്ചും കുറച്ച് ദോഷങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. ആദ്യമേ തന്നെ ഇതിന് പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ജീരകത്തിന്. അത് നിങ്ങളുടെ ബയലിനെയും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് എൻസൈംസിനെയൊക്കെ അത് പുറപ്പെടുവിക്കുകയും കറക്റ്റായിട്ടും, അതുപോലെ തന്നെ അത് നിങ്ങളുടെ ഡൈജഷനെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫാറ്റ് കൊഴുപ്പിൻ്റെ ദഹനത്തിനൊക്കെ സഹായകരമാണ് ഈ പറഞ്ഞ ബയൽ ആൻഡ് ഡൈജസ്റ്റീവ് എൻസൈംസൊക്കെ. അപ്പോൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഡൈജഷൻ പരമായിട്ടുള്ള, ദഹനപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ജീരക വെള്ളം. അതുകൊണ്ടാണ് പഴമക്കാർ ഇത് പ്രധാന കുടിവെള്ളമായിട്ടും ഉപയോഗിച്ച് വന്നിരുന്നത്. നിങ്ങളുടെ ശരീരത്തിലെ വെയിറ്റ് കൂടാതെ, പ്രത്യേകിച്ച് ഫാറ്റൊക്കെ കറക്റ്റായിട്ട് ദഹിക്കുക അല്ലെ ഡൈജസ്റ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് വെയിറ്റ് കൂടാതെ സഹായിക്കുന്നു. ഷുഗർ ലെവലിനെ നിയന്ത്രിക്കുന്നതാണ്. ഏത് ഷുഗർ രോഗിക്കും കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് ജീരക വെള്ളം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ, അസിഡിറ്റി എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ അവ കുറയ്ക്കാനും ജീരകത്തിന് കഴിവുണ്ട്. നാവിന്, നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സിനെ ഉത്തേജിപ്പിക്കാനും നാവിന് രുചി കൂട്ടാനും ജീരക വെള്ളത്തിന് സാധിക്കും. ജീരകത്തിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അനീമിയ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നുമില്ല. അതുപോലെ ഉദര കൃമി സംബന്ധമായ അസുഖമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വെള്ളമാണ് ജീരക വെള്ളം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത്രയും കേട്ടപ്പോൾ തന്നെ മനസ്സിലാവും, ഓവറോൾ നിങ്ങളുടെ ദഹന പ്രക്രിയയിൽ എ ടു സെഡ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യും ജീരകം. വളരെ ആരോഗ്യപരമായ ഒരു ദഹന പ്രക്രിയ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നടക്കും. രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് തന്നെയാണ് വെള്ളമാണ് നിങ്ങൾക്ക് ജീരക വെള്ളം. രാവിലെ എഴുന്നേറ്റ ഉടനെ കുറേ വെള്ളം കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ ജീരക വെള്ളം നിങ്ങൾക്ക് കുടിക്കാം. അതുവഴി മലബന്ധത്തെ കുറയ്ക്കുകയും കീഴ്വായു അതുപോലെ ഏമ്പക്കം പോലുള്ള ശല്യങ്ങളുള്ളവർക്കും ഈ ജീരക വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു ഹെവി മീല് കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ ഒരു നല്ലോണം നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം നമ്മൾ ജീരക വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ പലർക്കും തെറ്റായ ധാരണയുണ്ട്, ജീരകം ചൂടാണ്, പക്ഷേ തെറ്റായ ധാരണയുണ്ട് ജീരകം ഭയങ്കര ചൂടുണ്ടാക്കും, മൂത്രത്തിൽ പഴുപ്പുണ്ടാക്കും, മൂത്രം മഞ്ഞ കളറാകും, ജീരക വെള്ളത്തിൻ്റെ കളറാകും എന്നുള്ളത്, പൈൽസിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ സാധാരണയായിട്ട് കേൾക്കാറുണ്ട്. ഇത് ഞാൻ നമ്മളിപ്പോൾ പറയുന്ന ഒരു ഫുഡും അത്ര വലിയ ചൂടും അത്ര വലിയ തണുപ്പുമല്ല. എന്നാൽ പോലും ഈ ജീരകം കുറച്ച് ചൂടാണ്. അതുകൊണ്ട് ചിലവർക്ക് മാത്രമേ, അതുപോലെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും ദിവസം മുഴുവൻ ഇങ്ങനെ കുറേ ജീരകം ഇട്ട് കട്ടിയായിട്ട് മഞ്ഞ നിറത്തിലുള്ള വെള്ളം കാച്ചി അതൊരു കഷായം പോലെയാക്കിയിട്ടൊക്കെ കഴിക്കുന്നവർക്കാണ് ഈ പറഞ്ഞ ശരീരത്തിൽ അധികം ചൂട് കൂടുകയും, അല്ലെങ്കിൽ പൈൽസ് ഉള്ളവർക്ക് പൈൽസിന് ബുദ്ധിമുട്ടുണ്ടാകുകയും മൂത്രം കടച്ചിലൊക്കെ ഉണ്ടാകാൻ ഉള്ള സാധ്യത. നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ പോലും ജീരകം ഇടേണ്ട ആവശ്യമില്ല. അതിലും കുറച്ച് മാത്രം ജീരകം ഇട്ട ശേഷം നന്നായിട്ട് അത് തിളപ്പിച്ച് ആ വെള്ളമാണ് കുടിക്കേണ്ടത്. ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുക, ഓരോ മീലിന് ശേഷവും കുടിക്കുന്ന ഒരു വെള്ളം, നിങ്ങളുടെ ആഹാരശേഷം മാത്രം കുടിക്കുന്ന ഒരു വെള്ളമായിട്ട് ഉപയോഗിക്കുക. ബാക്കി സമയങ്ങളിൽ നിങ്ങൾ കഴിക്കുന്ന വേറെ വെള്ളം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് ഉള്ളത്. അപ്പോൾ ജീരകത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ച ഈ അറിവ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.